ഓക്കെ, അടുത്ത തിരിച്ചേട്ടൻ്റെ ഒരു ഐറ്റം. കമന്റ് ബോക്സ് കമന്റ് ഓടി ഞാൻ പാട്ടിലാണ്, ഞാനും അസീസ് പാട്ടാണ്. എന്തെങ്കിലും ബാലചന്ദ്രൻ അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കമന്റ് ആണെങ്കിലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നീ ചെയ്തു. രാജോൺ ഇത്ര രാഷ്ട്രീയക്കാർ എടുത്തോണ്ട് ഇനി നല്ല പിള്ളേര് എന്റെ പിന്നാലെ വന്ന് നന്നായിട്ട് ചെയ്യും. അതിനുമുമ്പ് അത് തുടക്കം കുറിക്കാനായിട്ട് കമന്റ് വേണ്ടി വരും. തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥാനാർത്ഥി ശശി തരൂര്, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂലുള്ള സംഭവം. അപ്പൊ പുള്ളി എടുത്ത് പുള്ളി യുണൈറ്റഡ് നേഷൻസിൽ വർക്ക് ചെയ്തിരുന്നു, അതൊക്കെ അറിയാമോ? പിന്നെ അതൊന്നും അറിയത്തില്ല. സാധനം കഴിയുമ്പോ കവഞ്ഞാണ് വരും. അല്ല, ഇതൊക്കെ വിശദീകരിച്ച സമയങ്ങളെന്ന് വിചാരിച്ചിട്ടാണ്. യുണൈറ്റഡ് നേഷൻസ് ആ സമയത്ത് പുള്ളിയുടെ ഇന്റർവ്യൂ ചെയ്തപ്പോ അതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞ സംഭവം, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് എന്നൊക്കെ പറയുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. വെള്ളമില്ലാത്ത അവസ്ഥ, നാടും വീടും വിട്ടും വരുന്നവരെ രക്ഷിപ്പിച്ച് സിംഗപ്പൂർ പോർട്ടിൽ കൊണ്ടുവരുന്നായിരുന്നു അന്ന് ജോലി. അന്നത്തെ സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിറ്റുവേഷൻസ് ആർ ഫാർ ഫാർ ബെറ്റർ ദാൻ എനി അദർ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ജയ് ഹിന്ദ്. ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിച്ചോളാ. അതെന്തൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടില്ല, വെറുതെ ചെയ്താണ്. ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല പിള്ളേരൊന്നും ചെയ്യും. അപ്പൊ അതിനു മുമ്പ് ചെയ്ത് വെച്ചല്ലോ. ഞാനിവിടെ പായിട്ട് കിടക്കാൻ പോവാം. ലാലു ലക്സ് ചേട്ടന്റെ ശബ്ദം, ആ ശബ്ദം നായ്ക്കുട്ടിയുടെ ശബ്ദത്തിലേക്ക് ആ മാറും. ആ ശബ്ദത്തിന്റെ ഒരു വേരിയേഷൻ, ശബ്ദത്തിന്റെ പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട. കമന്റ് പ്രത്യേക ശ്രദ്ധിക്കണം കേട്ടോ. വളരെ പേഴ്സണൽ ആയിട്ട് പറയുക, ഒന്ന് മല കയറി പോവേണ്ടേ, അവിടുന്ന് തലയും കുത്തി തലയും കുത്തി ചാടേണ്ടേ. സൈലൻസ്. ഇതാണ് മിമിക്രി. പഠിക്കടാ. പിള്ളേരെ അല്ല, പിള്ളേരെ മുഴുവൻ അംഗത്തിന് പറഞ്ഞു അയച്ചിട്ട് അവരുടെ കാരണം അവർ കമന്റ് അയച്ചിട്ട് ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ട്. ആ മൈക്ക് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ബക്രിച്ചേട്ടാ. കമന്റ് കമന്റ് ഉണ്ടല്ലോ ചെയ്യ. മൈക്ക് വെച്ചിട്ട് നീ എപ്പോഴാ കണ്ടേക്കണത്? പടക്കം നീ കണ്ടിട്ടുണ്ട്? അല്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. അപ്പൊ അവൻ പഴയതെന്ന് പറയണെങ്കിൽ അത് മോശം നമുക്ക് പറയാം. പക്ഷെ ഇവൻ എന്തിനാ അത് പറഞ്ഞത്? ഇവന്റെ പേര് ശരിക്കും അഖിലൻ എന്നല്ല, അഖിലേശ്വരൻ. അല്ല, ഇത്രയും പേര് ആഗ്രഹിച്ച സ്ഥിതിക്ക് ചെറിയൊരു പടക്കം. ഒരു വേറൊന്നും കൊണ്ടല്ല, ശബ്ദമില്ല, അതുകൊണ്ടാ. അല്ല, എന്താന്നറിയാം, ഇപ്പൊ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജി പഴയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അജി അത് പെർഫോം ചെയ്തോണ്ടിരുന്നപ്പോൾ അത് കണ്ട് കൈയടിച്ച് ഒരു വലിയ തലമുറ അങ്ങ് മരിച്ച് മണ്ണടിച്ച് പോയി. ഇപ്പോഴത്തെ പുതിയ തലമുറ ഐറ്റം കണ്ടിട്ടില്ല. അതെ, ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രശ്നമുണ്ടെങ്കിൽ പാർവതി, തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നനഞ്ഞ പടക്കം പൊട്ടി, നനഞ്ഞ പടക്കം പൊട്ടി രണ്ട് കുഞ്ഞു പടക്കം, രണ്ട് മാലപ്പടക്കം. നന്ദിയുണ്ട് മോനെ. അല്ല, അതിലൊരു കാര്യം ഞാൻ പറയട്ടെ, ബാക്കി വരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വോണ ബി ആർട്ടിസ്റ്റ് അല്ലേ. എന്നുവെച്ചാല് അവരിപ്പോ സ്ട്രഗിൾ ചെയ്ത്, നിങ്ങൾ പണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്നത് പോലെ ഇപ്പൊ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളൊക്കെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ആരെ ഇനി ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ ആക്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തുവാകാം, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. കോടതി പോലും പടക്കം നിരോധിച്ച്, വെടിക്കെട്ട് നിരോധിച്ചേക്കുവാണ്. പ്രിയകല സ്നേഹികളെ, മലയാളത്തിന്റെ അഭിമാനന്റെ ഗിന്നസ് പക്രൂവിന്റെ മാലപ്പടക്കം, മാലപ്പടക്കം ഒന്ന് നോക്കണം. പൊട്ടിയോ പടക്കമാണോ? അതെ, ലെങ്ത് ഇത്തിരി കുറഞ്ഞപ്പോ കുഞ്ഞു പിള്ളേർക്ക് ലൂസ് മോഷൻ വന്നു പോലെ.